ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാൻഡ്വിച്ച് റെസിപ്പിയാണ്. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ സാധനങ്ങളാണെന്ന് നോക്കാം. രണ്ട് മുട്ട, സവാള കുറച്ച്, ക്യാരറ്റ്, തക്കാളി, പച്ചമുളക്, ക്യാബേജ്, പിന്നെ ബ്രെഡും, പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഉപ്പും കുരുമുളകുമാണ് ചേർക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ നമ്മൾ എടുത്തിരിക്കുന്ന ഈ പച്ചക്കറികൾ നമുക്കൊരു ബൗളിലേക്ക് ഇടാം. ആദ്യം നമുക്ക് സവാള, ക്യാരറ്റ്, തക്കാളി എല്ലാം നമുക്ക് ഒരുമിച്ച് മിക്സ് ചെയ്തിടാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മുട്ട കൂടി പൊട്ടിച്ചോദിക്കാം. മുട്ട ഞാനിലേക്ക് പൊട്ടിച്ചോദിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇത് ഒരു സ്പൂൺ വേണ്ട ഒരു പകുതി കുരുമുളക് പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്, നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനൊരു എടുത്തിരിക്കുന്ന മിൽക്ക് ബ്രെഡാണ് ഇനി നമ്മളതിൽ നിന്ന് റോസ്റ്റ് ചെയ്തത്. അതിനുവേണ്ടി നമ്മളാദ്യം പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കും. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടു കൊടുക്കും. ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാം. എന്നിട്ട് നമ്മുടെ ബ്രെഡ് ഇതിലേക്ക് വയ്ക്കും. ആ ഒഴിച്ച നെയ്യിലേക്ക് ബ്രെഡ് ഇട്ട് ചൂടാക്കും. ഇങ്ങനെ ഈ ബ്രെഡ് രണ്ട് സ്ഥലവും തിരിച്ച് മറിച്ച് വിട്ട് എന്ത് ചെയ്യെടുക്കാം, വേവിച്ചെടുക്കാം. ഫസ്റ്റ് ആണ് രണ്ട് സ്ഥലവും ഇതുപോലെ മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഫുൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതേ പാനിൽ തന്നെ കുറച്ച് ഇങ്ങനെ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. കോക്കനട്ട് ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ മിക്സ് ആക്കി വെച്ചിരിക്കുന്ന ഇത് നമുക്ക് ഇതിലേക്ക് വെക്കാവുന്നതാണ്. നമ്മുടെ ഓരോ സാൻഡ്വിച്ചിനകത്ത് ഇരിക്കാൻ പറ്റുന്ന രീതിക്ക് ഓരോന്നും ഇതേപോലെ അടുത്തിടക്ക് ഇതിനെ ഒന്ന് ഓപ്പിച്ചെടുക്കുക. ഇതപ്പോൾ നമുക്ക് ഓരോ സാൻഡ്വിച്ചിനകത്തും ഓരോന്നായിട്ട് വെക്കേണ്ടി വരും. ഇത് ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. എന്നിട്ട് നമുക്കിതിനെ തിരിച്ചിടാം. ഇതിനെ പൊട്ടാതെ തിരിച്ചിടണം കേട്ടോ. ഞാൻ ഒരെണ്ണം പൊട്ടാതെ തിരിച്ചിട്ട് മറ്റേത് പൊട്ടിപ്പോയി. കാരണം ഞാൻ ഒരു കൈയിൽ ഫോണും മറ്റേ കൈ വെച്ചിട്ട് ശ്രമിച്ചതാണ്, അങ്ങനെ അത് പൊട്ടിപ്പോയതാണ്. അപ്പോൾ ഇങ്ങനെ തിരിച്ച് രണ്ട് സൈഡും ഒരേപോലെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ റോസ്റ്റ് ചെയ്ത ബ്രെഡിനെ നമുക്ക് മയണൈസ്, ഞാൻ ഉണ്ടാക്കിയ മയണൈസ് ആണ് ഹോം മെയ്ഡ് മയണൈസ്, പിന്നെ ടൊമാറ്റോ കെച്ചപ്പ്, അത് വെച്ച് നമുക്ക് ഫിൽ ചെയ്യാം. അതിനു വേണ്ടി നമ്മൾ ബ്രെഡ് എടുക്കുക, ബ്രെഡിലേക്ക് മയണൈസ് തേച്ച് കൊടുക്കുക. അങ്ങനെ ഈ മയണൈസ് ഇതിലേക്കും തേക്കുക. നമ്മൾ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ ഇത് എടുക്കുക. അതിലേക്ക് നമ്മൾ മയണൈസ് ചേർത്ത് വെച്ചതിലേക്ക് ഈ മുട്ട വയ്ക്കും. ഞാൻ അതേ ഷേപ്പിലാക്കിയാണ് വച്ചിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കും. അത് വെച്ച് അങ്ങനെ നമ്മുടെ എഗ് സാൻഡ്വിച്ച് റെഡി ആയിരിക്കുകയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാവർക്കും. അപ്പോൾ എൻ്റെ ഈ സാൻഡ്വിച്ച് റെസിപ്പി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്. അപ്പോൾ
നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് നന്നായിട്ട് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കുറേ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായിട്ടെന്ന് എനിക്കറിയാം, കാരണം ഒരു കൈകൊണ്ട് ഞാൻ ക്യാമറ പിടിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറേ പോരായ്മകളുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ കാണാം.